ഫ്രണ്ട്സ്, ദിസ് ഈസ് അമുദ. വെൽക്കം ടു പാചക വിസ്മയം. ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ കുക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന റെസിപ്പി ഒരു സ്പെഷ്യൽ വെണ്ടക്ക ഫ്രൈ ആണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. സാമ്പാറിൻ്റെ കൂടെയും മോരുചാറിൻ്റെ കൂടെയും രസത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു 350 ഗ്രാം വെണ്ടക്ക എടുത്തിട്ടുണ്ട്. ഈ വെണ്ടക്ക ആദ്യം നല്ല കഴുകി വൃത്തിയാക്കി ആദ്യം ഒന്ന് വെള്ളം കളയാൻ വേണ്ടി കുറച്ച് നേരം വെക്കണം. വെള്ളമെല്ലാം പോയതിന് ശേഷം വെണ്ടക്ക ആദ്യം രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അത് നാലായിട്ട് കട്ട് ചെയ്യുക. ഇതേപോലെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവും തണ്ടും ഒക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ എടുക്കുക. കടലമാവ്, കോൺഫ്ലോർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലേക്സ്, ചാട്ട് മസാല, ഓമം, സായി ജീരവും കുറച്ച് എടുക്കണം. ആംചൂർ പൗഡർ, ഇത്രയും വേണം നമുക്ക് ഈ ലേഡീസ് ഫിംഗർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? നമുക്കിനി ഈ വെണ്ടക്കയിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് കടലമാവ്, കടലമാവ് ശേഷം കോൺഫ്ലവർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ്, സായ് ജീരവും ഓമവുമാണ്. ഇതൊന്ന് കയ്യിൽ വെച്ചൊന്ന് തിരുമിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നല്ലോണം കിട്ടും. ചാട്ട് മസാല, ആംചൂർ പൗഡർ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നല്ലോണം ഒന്ന് ഈ വെണ്ടക്കയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട്, അധികം വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം എടുത്ത് തളിച്ച് കൊടുക്കണം. നമ്മൾ ഇങ്ങനെ തളിച്ചാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയും നമ്മൾ കുറച്ച് വെള്ളം തളിച്ചാണ് കൊടുക്കേണ്ടത്. അധികം വെള്ളം ഈ ഫ്രൈക്ക് ആവശ്യമില്ല. വെള്ളം ഇതുപോലെ തളിച്ചു കൊടുത്താൽ മതി. ഈ മസാല ഒക്കെ ഈ വെണ്ടക്കയിലേക്ക് ഒന്ന് കോട്ട് ചെയ്താൽ മാത്രം മതി. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ആയി കിട്ടുകയില്ല. കുറച്ചുകൂടെ എടുത്തു വച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ചുകൂടെ കടലമാവ് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെ തളിച്ചു ചേർത്ത് കൊടുക്കാവുള്ളൂ. ഈ മസാലകളൊക്കെ ഈ വെണ്ടക്കയിലേക്ക് ഒന്ന് കോട്ടാവുന്നയാൽ മാത്രം മതി. കുറേശ്ശെ കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുത്ത് നമ്മൾ ഈ മസാലയും കടലമാവും ഒക്കെ ഈ വെണ്ടക്കയിലേക്ക് പിടിപ്പിച്ചു കൊടുക്കണം. ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ചൂട് കട്ടിയുള്ള കടായി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. നല്ല എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. ചൂട് എണ്ണയിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കരുത്, ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ടെടുക്കുക. അങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക നല്ലോണം ഫ്രൈ ആയി കിട്ടിയിരിക്കുകയാണ്. വളരെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൈ ആണിത്. ഇതുപോലെ നമുക്ക് ബാക്കി എടുത്തു വെച്ചിരിക്കുന്നതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ വെണ്ടക്ക ഫ്രൈ റെഡി ആയിരിക്കുകയാണ്.
വളരെ നല്ല ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടക്ക ഫ്രൈ ആണ്. നമുക്കൊരു സ്നാക്കായിട്ടും ഇത് കഴിക്കാവുന്നതാണ്. സാമ്പാർ, മോരുചാറ്, രസം ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് കൂടെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ കുക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, ഈ വെണ്ടയ്ക്ക ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണ് ഈ വെണ്ടയ്ക്ക ഫ്രൈ. ഓക്കെ ഫ്രണ്ട്സ്, ഇനി എൻ്റെ അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെയും സീ യു, ബൈ ബൈ.